ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാണിൻസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും തന്നെ സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ മഴയൊക്കെ തുടങ്ങി മഴ വരുമ്പോൾ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം എല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഇഞ്ചിമിട്ടായി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതിൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഇഞ്ചി മിഠായി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി മിഠായി എങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം ഇഞ്ചി മിഠായി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര അതായത് കാൽ കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത ശേഷം ഞാൻ മിക്സിയിൽ മിക്സിയിലിട്ടിട്ടാണ് അരച്ചെടുത്തത് അല്ലെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം ഒരു പാൻ അടപ്പിൽ വെക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം കാൽ കപ്പ് വെള്ളം എടുത്തു വെച്ചിരുന്നു അതുകൂടി കൊടുക്കാം ഇത് നന്നായിട്ട് ഇനി ഉരുകി വരണം നല്ലോണം ഒന്ന് പഞ്ചസാര വെള്ളത്തിലേക്ക് ലയിക്കണം അപ്പോൾ ഏകദേശം പഞ്ചസാരയൊക്കെ ഉരുകിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചേർത്ത് ഇഞ്ചിയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം കാരണം ലോ ഫ്ലെയിം വെച്ചാൽ മതി ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് വരട്ടി വരട്ടി എടുക്കുമ്പോഴേക്കും നമുക്ക് പരുവ് പാകമാകും അപ്പം നമ്മൾ പയ്യെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വരട്ടി എടുക്കണം ഇരുപത് മിനിറ്റോളം വേണ്ടി വേണ്ടിവരും ഞാൻ സമയം നോക്കുമ്പോൾ ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു തിക്നെസ്സൊക്കെ കറക്റ്റായിട്ട് വരും അപ്പോൾ ഇത് നമുക്ക് ശരിയായിട്ടുണ്ട് ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കൊരു പരന്ന പാത്രത്തിൽ കുറച്ച് നെയ്യോ ഓയിലോ തടയശേഷം നമ്മൾ പാകം ചെയ്ത ഇഞ്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് പരത്തി വയ്ക്കാം കാരണം അധികം കട്ടി വേണ്ട നമുക്കിത് കട്ടിയാകും പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നല്ലോണം ഉറക്കും അപ്പോഴേക്കും നമുക്കിത് അടത്തി എടുത്ത് പീസുകളാക്കിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഒരു മണിക്കൂർ ശേഷം നമുക്ക് ഇതുപോലെ കട്ടിയാക്കിട്ടി ഇതുപോലെ പീസുകളാക്കി എടുക്കാം ഏതുപോലത്തെ പീസ് വേണമെങ്കിലും ആക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ആക്കിയിരിക്കുന്നത് അപ്പം വളരെ ടേസ്റ്റിയാണ് ഇഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ദഹനത്തിനും ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക എൻ്റെ വീഡിയോസ് സാധ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു വിശേഷമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്